എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത തീർച്ചയായിട്ടും നാട്ടിൽ പ്രിന്റിംഗ് പ്രസ്സൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ ഒരു ജോലി ചെയ്യാൻ പോവാന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു മാച്ചിങ് ആവില്ല. അപ്പൊ തീർച്ചയായിട്ടും സാറിനെ പോലെ പാഷനായിട്ട് എടുത്ത ആൾക്ക് ഒരിക്കലും പറ്റില്ല, ഒരിക്കലും എനിക്കത് നമ്മുടെ ഐഡിയാസ് ഒന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. അത് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ പിന്നെ ഒരു കൊല്ലം കഷ്ടിച്ച് നിന്ന് തിരിച്ചു പോകുന്നു. തിരിച്ചു പോന്നിട്ടാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, കയ്യിൽ പൈസ ഇല്ല, അവിടെയാണ് നോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് ഫ്രീ എന്നുള്ള ഒരു പോയിന്റിലേക്ക്. കുറച്ച് ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ, ഞാൻ ഒരു ബോഷിന്റെ ഒരു ഹൈ പ്രഷർ വാഷർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്റെ ഒരു ഫ്രണ്ടാണ് അതിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നത്. ആ സാധനത്തിന് നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു, കുറെ സെയിൽ ചെയ്തിരുന്നു. അപ്പൊ അവര് പ്രൊഡക്റ്റ് തരും, ഞാൻ സെല് ചെയ്യും, അപ്പൊ ചെറിയ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടും. അന്ന് ഈ സാധനം ഇവിടെ ഇറങ്ങിയിട്ടില്ല, നമ്മളാണ് അതിന്റെ കുറെ പ്രൊമോഷൻസ് ഒക്കെ കുറെ നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി. മൂന്ന് കുട്ടികളുണ്ട്, ഒരു ചെലവിടം വിദ്യാഭ്യാസം ഒക്കെ നടക്കണം, പിന്നെ ബാധ്യതകൾ കുറച്ച് പഴയത് പെൻഡിങ്ങിലും ഉണ്ട്, ഇതൊക്കെ തീർക്കണം. ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പം നമ്മുടെ ഇൻഷുറൻസ് ലൈസൻസ് ഒക്കെ കൂടി കളഞ്ഞ് അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. ഞങ്ങളുടെ കുറച്ച് ഒരു കൊല്ലം നമ്മൾ അന്നൊക്കെ ഒരു എന്താ പറയുക, നിസ്സാര പ്രീമിയം ഒക്കെ ചെയ്തിരുന്നുള്ളു ആ കാലം. പിന്നെ ഒരു കൊല്ലം കൊണ്ട് ഞാനൊരു 1 crore പിന്നെ അവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നന്നായിട്ട് ഹോളിയത്തിലേക്ക് കയറാൻ പറ്റി. പിന്നെ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കുറച്ച് ഒരു കുറേ ഒരുപാട് അച്ചീവ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത് ഇത് എല്ലാതും ഈ ഇതിൻ്റെ ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് എന്ന നിലയ്ക്ക് ഒരു സ്ഥാപനമായിട്ട് തുടങ്ങണം എന്ന് ഒരാഗ്രഹം വന്നപ്പോഴാണ് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ഫോം ചെയ്തത്. പലരും ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് ഇൻഷുർ ചെയ്യാന്നുള്ളതാണ്. ഒരു ജോലിക്ക് കയറിയ ഒരു കുട്ടിക്ക് അയാളുടെ സാലറി ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഒരു ഹ്യൂജ് കവറേജ് ഉള്ള ഒരു ടേം പോളിസി എടുക്കാൻ പറയും, മസ്റ്റായിട്ട് അത് എടുക്കണം എന്ന് പറയും. കാരണം ആ കുട്ടീനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഡിപ്പെൻഡൻസിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടണം, അതിന് റിട്ടേൺസ് ഇല്ലാത്തതാണ് ഈ ടേം പോളിസി എന്ന് പറഞ്ഞു, ഡെത്ത് ബെനിഫിറ്റ് മാത്രമാണ്. അങ്ങനത്തെ പോളിസികൾ എന്തായാലും മസ്റ്റായിട്ട് ചെറുപ്പക്കാരെല്ലാവരും എടുക്കണം, മസ്റ്റായിട്ട് എടുക്കണം. റിട്ടേൺസ് എല്ലാം നോക്കേണ്ടത് അവിടെ, നമ്മളുടെ ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ലൈഫ് ഇൻഷുറൻസ്. പിന്നെ അതിൽ നമ്മൾ ഓരോ കോർപ്പസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു നമുക്കൊരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് പുറത്തയക്കണമെങ്കിലും വലിയ എമൗണ്ടുകളല്ലോ ഇപ്പോൾ. അപ്പോൾ അതിന് പർപ്പസിൽ കണക്കാക്കിക്കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് രീതിയിൽ അത് ചെയ്യാം. നല്ല സ്കീമുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ്, അതായത് ഇപ്പോൾ നമുക്കൊരു 50 വയസ്സിലോ 60 വയസ്സിലോ 40 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കാവുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5 വർഷമോ 10 വർഷമോ അടച്ച് അവസാനിപ്പിക്കാം. ആ ഏജിലാവുമ്പോൾ റിട്ടയർമെൻറ്റ് നമുക്ക് പൈസയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാവുന്ന നല്ല പ്രൊഡക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ അഭിപ്രായത്തിൽ ലൈഫ് ഇൻഷുറൻസ് ഏതൊരു ചെറുപ്പക്കാരനായാലും നമ്മൾ എടുത്തിരിക്കേണ്ട ഒരു എടുക്കണം. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡൻസിന് ആ ഒരു ബെനിഫിറ്റിനും. പിന്നെ അതല്ല, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ അടുത്ത് പറയുമ്പം അവർക്ക് സാലറി, നല്ല സാലറി ഇപ്പം ഉണ്ട്, പഴയകാലത്തമാരില്ല. ഈ സാലറിയിൽ നല്ലൊരു ബാങ്കും അവർ ആർഭാടങ്ങളും എൻജോയ് ചെയ്ത് പോകും, ഇത് ചെയ്ത് പോകും. പക്ഷെ അവിടെ നമ്മളൊരു ഒരു സേവിങ്സ് ആയിട്ട് നല്ലൊരു എമൗണ്ട് മാറ്റിവെക്കണം. ഓക്കെ, അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മളന്ന് മാറ്റിവെച്ചായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാനും ഇതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വീട് വയ്ക്കാനോ കുട്ടികളുടെ ശേഷനോ ആ പിള്ളേരെ കല്യാണം നടത്താനോ ഇതിനൊന്നും ബാക്കിയുള്ളവരെ സഹായം തേടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത ഒന്ന്. ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുത്തിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ അസുഖങ്ങൾ ഇപ്പോൾ പഴയ കാലത്തമാരില്ല. ഹോസ്പിറ്റലിലെ എക്സ്പെൻസുകളൊക്കെ ഇന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ
ആ താളം തന്നെ തെറ്റിക്കാണ്. അപ്പൊ അതിന് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും പല പല കാറ്റഗറീസിലേക്കുള്ള ഓരോ ഇൻഷുറൻസ് സർവീസും കൊടുക്കുന്നത്, അതിന്റെ കാറ്റഗറി എങ്ങനെയൊക്കെയാണ് വരുന്നത്? കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചില പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റില്ല. ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് പോളിസീസ് ഉണ്ട്, ഡേ വൺ കവറേജ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മെറ്റേണിറ്റി കവറേജ് ഉള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം ഒരു മാരേജ് കഴിഞ്ഞ ആൾക്ക് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു മെറ്റേണിറ്റീസ് നോർമലില് ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യില്ല, അതൊരു ക്ലെയിം കിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഇത് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. പലതിലും പല ഇൻഷുറൻസിലും ഈ ഡെന്റൽ കവർ ചെയ്യില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഡെന്റൽ എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇതിൽ പെടുന്നതുകൊണ്ട് നോർമലി ഡെന്റൽ കവർ ചെയ്യില്ല. അത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലും കവർ ചെയ്യില്ല, പുറം രാജ്യങ്ങളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ പോളിസികളുണ്ട്. നമ്മുടെ ഇവിടെ ഒ പിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെയൊക്കെ കവർ ചെയ്യുന്നു. പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഈ ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുള്ളത്, അത് എങ്ങനെയാണ്? ഇന്ന് ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും ആയുർവേദം 100% കവർ ചെയ്യുന്നുണ്ട്. ചില കമ്പനികൾ പർട്ടിക്കുലർ എമൗണ്ട് മാത്രം കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരുമാതിരി എല്ലാ കമ്പനികളും 100% ആയുർവേദം കവർ ചെയ്യുന്നുണ്ട്. NRIs ന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഇൻഷുറൻസ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്നുണ്ടല്ലോ, അതെന്താണ്? യെസ്, ഇപ്പം ഫാമിലി അടക്കം ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവർക്ക് അവരുടെ പാസ്പോർട്ടും വിസയും കോപ്പികൾ കൊടുക്കണമെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ 40% ഡിസ്കൗണ്ട് ലഭിക്കും. അത് അതിൽ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. ഇപ്പൊ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിരുന്നെങ്കിൽ അവർ കുറെ നാള് അവിടെ തന്നെ നിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസരം. അപ്പൊ ഇപ്പൊ പ്രീമിയം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇപ്പൊ പോളിസി എടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണ്. NRIsനുള്ള സ്പെഷ്യൽ ഓഫർ ആണ്, 40% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നോർമൽ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുമായിരിക്കും. അതെ, ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഫാമിലി നാട്ടിൽ സെറ്റിൽ ചെയ്യാലും ആ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. അപ്പൊ NRIs എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് നാട്ടിലുള്ള വീട്ടുകാർക്ക് ആ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ അവർക്ക് കിട്ടുമോ? ഇല്ല, ഓൺലി ഫോർ ദാറ്റ് പേഴ്സൺ. അവിടെ ആ ഫാമിലിക്ക് മാത്രം, ഫാമിലി അടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രമായിട്ട് നിൽക്കണമെങ്കിൽ അല്ല, ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുന്നുള്ളൂ അല്ലേ. സർ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലപ്പുറം ഒരു വലിയ എമൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്ന പോളിസികൾ ഉണ്ട്. അതായത് ടോപ്പ് പോളിസീസ് എന്ന് പറയും. അതായത് സാധാരണ ഒരു കസ്റ്റമർ 5 ലക്ഷം സം ഇൻഷുർഡിൻ്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവറേജ് ഇല്ല. ഓക്കെ, നമുക്ക് ചില കമ്പനിയുടെ പ്രൊഡക്റ്റിൽ 5 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വീണ്ടും അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ ഒറ്റ അഡ്മിഷനിൽ തന്നെ വലിയ എമൗണ്ട് 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ടോപ്പ് അപ്പ് പോളിസി, അതായത് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമുക്ക് 10 ലക്ഷത്തിന് മേലെ വരുന്ന എമൗണ്ടുകൾ കവർ ചെയ്യുന്ന പോളിസീസ് അവൈലബിൾ ആണ്. വളരെ ചെറിയ എമൗണ്ട് മാത്രം 10 ലക്ഷത്തിന് മേലെ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് 1 കോടിയുടെ കവറേജ് കിട്ടും. 10 ലക്ഷം ഡിഡക്റ്റബിൾ ആയിട്ട് 90 ലക്ഷം കിട്ടും. ഒരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 കോടി കവറേജ് കിട്ടി, സേഫ് ആയില്ലേ? അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളുണ്ട്. അത് ഡിപെൻഡ്സ്, ഏജൻസിച്ച് മാറ്റങ്ങൾ വരാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് മാറ്റങ്ങൾ വരും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മള് മിക്കവാറും ജോലിക്കാർ കമ്പനിയിൽ നിന്ന് പോളിസി ഉണ്ടാവും, അപ്പൊ ഞങ്ങൾ ഇതിനെ വേറെ എടുക്കണമെന്ന് പറയും. പക്ഷെ കമ്പനിയിൽ വരുമ്പോൾ ചിലപ്പോൾ 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം സാധാരണ ഒരു കമ്പനിക്കാർ സംബന്ധിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഈ ടോപ്പപ്പ് എടുത്തു കഴിഞ്ഞാൽ, പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റും. പിന്നെ അവർക്ക് വരുന്ന ഒരു വേറൊരു പ്രശ്നമുണ്ട് ജോലിക്കാർക്ക്, അവർ ആ കമ്പനിയിൽ നിന്ന് മാറുമ്പോൾ ആ പോളിസി കട്ടാവും. ഓക്കെ, അത് ഗ്രൂപ്പ് പോളിസിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് പോളിസി എപ്പോഴും പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് പോളിസി അഡീഷണൽ എടുത്തു വെക്കേണ്ടതാണ് ഞാൻ പറയണെങ്കിൽ നല്ലത്. അപ്പോൾ അതിൻ്റെ പ്രീമിയം കുറയ്ക്കാനുള്ള വേറെ ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ 1 ലാക്ക് ഡിറ്റക്റ്റബിൾ വെച്ചിട്ട് ബേസ് പോളിസി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ കുറേ പ്രീമിയം ഡിസ്കൗണ്ട് വരും.
എപ്പോഴെങ്കിലും കമ്പനിയിൽ നിന്ന് വിട്ടുപോരാണ് ഈ ഡിറ്റക്റ്റബിൾ വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് അത്ര നാളത്തെ ഡിസ്കൗണ്ട് കിട്ടി, കമ്പനിയിൽ നിന്ന് പോരുന്ന സമയത്ത് ഈ പോളിസിയുടെ കണ്ടിന്യൂറ്റി കിട്ടി.